ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? റോമ 8:31. തിരുത്തിപ്പറമ്പ് ഇടവകയിൽ നിലവിലുള്ള പള്ളിയുടെ പിന്നിലുള്ള പറമ്പിലാണ് പുതിയ പള്ളി പണിയുവാൻ തീരുമാനമെടുത്തത്. ഈ രണ്ട് പറമ്പിനും മധ്യത്തിൽ കൂടി ഇറിഗേഷൻ്റെ ഒരു കനാൽ കടന്നു പോകുന്നുണ്ട്. പുതിയ പള്ളി പണിയുമ്പോൾ ഫയർഫോഴ്സിൻ്റെ വാഹനത്തിന് കനാലിൻ്റെ മുകളിലൂടെ പള്ളിപ്പറമ്പിലേക്ക് പ്രവേശിക്കാൻ തക്ക വിധത്തിൽ ഒരു പാലം ഉണ്ടാകണമെന്നുള്ള സർക്കാരിൻ്റെ ചട്ടമനുസരിച്ച് പുതിയൊരു പാലത്തിനായി ഞങ്ങൾ ഇറിഗേഷൻ വകുപ്പിനെ സമീപിച്ചു. എന്നാൽ ഇത്രയും വീതിയിൽ ഒരു പാലം പണിയുവാനുള്ള അനുവാദം ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല എന്നും ഇനിയൊട്ടും ആർക്കും ലഭിക്കാൻ യാതൊരുവിധ സാധ്യത ഇല്ല എന്നും അറിഞ്ഞപ്പോൾ ആദ്യം മാനുഷികമായ വിഷമം തോന്നിയെങ്കിലും പിന്നെ അതിനെ മറികടന്ന് ഇവിടെ പള്ളിപ്പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ഈ നിയോഗത്തിനായി വിശുദ്ധ കുർബാന, ആരാധന, കുരിശിൻ്റെ വഴി, ജപമാല, നോമ്പ്, ഉപവാസം തുടങ്ങിയ പ്രാർത്ഥനകളുമായി ഞങ്ങൾ മുന്നോട്ടു പോയി. 2 മാസം കഴിഞ്ഞപ്പോൾ സർക്കാർ ചട്ടമനുസരിച്ചുള്ള വീതിയിൽ പാലം പണിയുന്നതിന് അനുവാദം നൽകിക്കൊണ്ടുള്ള ഔദ്യോഗികമായ കത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ പാലവും പണിതു. ജീവിതത്തിലെ പ്രതിസന്ധികൾ മല പോലെ വരുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നിടത്തല്ല, ഈ മലയുടെ മുകളിൽ കയറി വിജയപതാക പാറിക്കാൻ ദൈവം സഹായിക്കും എന്ന് വിശ്വസിക്കുന്നവരുടെ മുമ്പിലേക്കാണ് സ്വർഗം ഇറങ്ങി വരുന്നത്. ബുദ്ധിക്കതീതമായി ചെങ്കടലിനെ 2 പകുത്തവൻ ഒരു കട്ടുകഥയല്ല, ഇന്നും സക്രാരിയിൽ ജീവിക്കുന്നവനാണവൻ. തിരുകുരിശനാൽ ഈശോ നമ്മെ മുദ്രവെച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.